വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് കൂടുതൽ സീറ്റുകൾ നോട്ടമിട്ട് ഇടതുമുന്നണി. നിലവിൽ 16 നിയമസഭാ മണ്ഡലങ്ങളുള്ള മലപ്പുറം ജില്ലയിൽ 4 മണ്ഡലങ്ങൾ മാത്രമാണ് കഴിഞ്ഞ തവണ LDFന് ലഭിച്ചത്. ഇതിൽ താനൂരിലും നിലമ്പൂരിലും ഇടതുമുന്നണി അട്ടിമറി വിജയം നേടുകയായിരുന്നു. എന്നാൽ ഇക്കുറി മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറത്ത് കൂടുതൽ സീറ്റുകൾ ലക്ഷ്യമിട്ടാണ് ഇടതുമുന്നണിയുടെ നീക്കം. നിലവിൽ മലപ്പുറം ജില്ലയിൽ പൊന്നാനി, തവനൂർ, താനൂർ, നിലമ്പൂർ എന്നീ മണ്ഡലങ്ങളാണ് ഇടതുമുന്നണിയുടെ കയ്യിലുള്ളത്. ഇത്തവണ ഇതിൽ കൂടുതൽ മണ്ഡലങ്ങൾ പിടിക്കാനാണ് ഇടതുമുന്നണി മലപ്പുറം ജില്ലയിൽ ശ്രമിക്കുന്നത്. കൂടുതൽ മണ്ഡലങ്ങൾ ലക്ഷ്യമിട്ട് മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ രംഗത്തിറക്കാനാണ് ഇടതുമുന്നണിയുടെ നീക്കം. മുസ്ലിം ലീഗിന്റെ കോട്ടകളിൽ വിള്ളലുണ്ടാക്കുകയാണ് ഇടതുമുന്നണിയുടെ ലക്ഷ്യം. പെരിന്തൽമണ്ണ, മങ്കട, തിരൂർ, വണ്ടൂർ, ഏറനാട് എന്നീ 5 മണ്ഡലങ്ങൾ കൂടിയാണ് ഇടതുമുന്നണി ലക്ഷ്യം വെക്കുന്നത്. പെരിന്തൽമണ്ണയും മങ്കടയും നിസ്സാര വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ കൈവിട്ടുപോയത്. വണ്ടൂരിൽ ഇത്തവണ മുൻ ജില്ലാ കളക്ടറായിരുന്ന മോഹൻദാസിനെ കളത്തിലിറക്കാനാണ് നീക്കങ്ങൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ ചില കോട്ടകളിൽ മുന്നേറ്റമുണ്ടാക്കാൻ ലീഗിന് കഴിഞ്ഞിട്ടുണ്ട്. PV അൻവർ, വി അബ്ദുൾ റഹ്മാൻ, KT ജലീൽ, PP ശ്രീരാമകൃഷ്ണൻ തുടങ്ങിയവർ ഇക്കുറിയും മത്സരിച്ചേക്കും. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.